അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ, ഇന്ന് നാം ത്വായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ ബസ് ഇൻഷാല്ലാ നമ്മളെ കൊണ്ടുപോകുന്നത് ത്വായിഫിലേക്കാണ്. ത്വായിഫ് എന്ന് പറയുന്നത് ഏകദേശം മക്കയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഒരു മലമുകളിലുള്ള ഒരു സിറ്റിയാണ്. ത്വായിഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ സിറ്റിയെക്കുറിച്ചല്ല മറ്റു ചിലതാണ് ഓർമ്മ വരുന്നത്. ത്വായിഫ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വയനാട് പോലെ അതിമനോഹരമായ കാലാവസ്ഥയും കൃഷി ധാരാളമായി കൃഷി ചെയ്യുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ത്വായിഫ്. ത്വായിഫ് എന്ന പേര് തന്നെ ലഭിക്കാനുള്ള കാരണം ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്നത് കാനത്തി ത്വായിഫ് അക്സർ മുദുനുൽ ഹിജാസി സറാ അൻ വറഹ അൻ എന്നാണ്. ഹിജാസിലെ സിറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയുള്ള സിറ്റിയായിരുന്നു ത്വായിഫ് എന്നതാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് അവിടെയുള്ള കാർഷിക വിഭവങ്ങളായിരുന്നു. കാർഷിക വിഭവങ്ങൾ കൂടാനുള്ള കാരണം അവിടുത്തെ കാലാവസ്ഥയാണ്. സൗദി അറേബ്യ സമ്മർ ക്യാപിറ്റലായി നിശ്ചയിച്ചത് ഈ ത്വായിഫിനെയാണ്. ഭരണകൂടം ഒന്നാകെ അതി ഉഷ്ണമുള്ള കാലഘട്ടത്തിൽ ത്വായിഫിലേക്ക് മാറുക എന്നത് പൂർവികർ തുടങ്ങിവെച്ച ഒരു പ്രക്രിയയാണ്. ഇത് സത്യത്തിൽ മക്ക കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറയാറുള്ള ഒരു പ്രദേശം കൂടിയാണ് ത്വായിഫ്. അതിൻ്റെ കാലാവസ്ഥയാണ് അതിനുള്ള പ്രധാന കാരണം. ത്വായിഫിന് ത്വായിഫ് എന്ന് പേര് ലഭിക്കാൻ ഒരു കാരണം ചരിത്രം പറയുന്നുണ്ട്. അത് സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഈ ത്വായിഫ് ത്വായിഫിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ബദവികളായ പല ഗോത്രങ്ങളും ത്വായിഫിനെ ആഗ്രഹിച്ചിരുന്നു, ത്വായിഫിലെ വിഭവങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇത് മനസ്സിലാക്കി ത്വായിഫുകാർ ത്വായിഫിന് ചുറ്റും ഒരു ചുറ്റുമതിൽ പണിതു അത്രേ. അന്ന് മുതലാണ് ഈ പ്രദേശത്തിന് ത്വായിഫ് എന്ന് വിളിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹു അലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുടെ ഉദ്ദേശം, നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഒരു സിറ്റി കാണാനല്ല, ഒരു കാഴ്ച കാണാനല്ല, പ്രധാനമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്രയാണ്. പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ ശക്തമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആലോചിച്ചു മക്കയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഹിജ്റ പോയെങ്കിലോ എന്ന്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആലോചിക്കാനുള്ള കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെങ്കിലും തന്നെ സ്വീകരിക്കുകയും താൻ പറയുന്ന ആദർശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തെങ്കിലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. മാത്രമല്ല, അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും നിനക്കുള്ള സഹായികളെ അവിടെ നിന്ന് ലഭിച്ചേക്കുമെന്നും നബി ആശിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മയുടെ ബന്ധുക്കളുണ്ടായിരുന്ന, ഉമ്മയുടെ കുടുംബക്കാരുണ്ടായിരുന്ന ത്വായിഫിലേക്ക് പുറപ്പെടുന്നത്. ത്വായിഫിലേക്കുള്ള ഈ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, വിശാലമായ ഹൈവേയാണ്. റിയാദിലേക്കുള്ള ഹൈവേയും ഇത് തന്നെയാണ്. ഇവിടെ നിന്ന് ഏകദേശം നമ്മളിപ്പോൾ 30 ഓടിക്കഴിഞ്ഞു. 120 ഏകദേശം ഈ ത്വായിഫിലേക്കുള്ളത്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ബോർഡിൽ കാണുന്നത് 90 എന്നാണ്. ഏകദേശം 30 നാം ഓടി എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന കാലത്ത് ഇവിടെ ഹൈവേ ഇല്ല, കാൽനടയായാണ് നബി ത്വായിഫിലേക്ക് പോയത് എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നബിയുടെ കാലിൽ ധരിക്കാനുള്ള ഒരു പാദരക്ഷ പോലും നബി തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല. നബി തിരുമേനിയുടെ കൂടെ സയ്ദ് ഇബ്നു ഹാരിസയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ് ഈ യാത്രക്ക്. അത് ത്വായിഫ് എന്ന സമ്പൽ സമൃദ്ധിയുള്ള പ്രദേശത്തേക്കുള്ള ഒരു വിനോദയാത്രയായിരുന്നില്ല അത്. മറിച്ച് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അതിന് തനിക്ക് സംരക്ഷണം ലഭിക്കണം, അത് ത്വായിഫിൽ കിട്ടുമോ എന്നറിയുക, അള്ളാഹു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നുബുവത്ത് കിട്ടി 10 ഒരു ഷവ്വാൽ മാസത്തിലായിരുന്നു ഈ യാത്ര എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. വല്ലാത്തൊരു യാത്രയായിരുന്നു അത്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കാണുന്ന പർവ്വതങ്ങളിലൂടെ കുന്നുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്
കാൽനടയായാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മളിപ്പോൾ നല്ല സുഖമുള്ള ബസ്സിൽ, നല്ല സുഖമുള്ള എക്സ്പ്രസ് വേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾ അയച്ചു നോക്കൂ, എന്നിട്ട് പോലും നമുക്കൊരു പ്രയാസമുണ്ട്. തിരുമേനി സഞ്ചരിച്ചത് ഈ കുന്നുകൾക്കിടയിലൂടെ, ഈ കല്ലുകൾക്കിടയിലൂടെ, ഈ മലകൾക്കിടയിലൂടെ സഹോദരങ്ങളെ, ഒരു ചെരിപ്പ് പോലുമില്ലാതെയാണ്, ഒരു ചെരിപ്പ് പോലുമില്ലാതെ. നിൻ്റെ റബ്ബ് നിനക്കൊരു ചെരിപ്പ് പോലും തന്നില്ലേ മുഹമ്മദ് എന്ന് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അധിക്ഷേപിച്ച് പരിഹസിച്ച് ചോദിച്ച ചോദ്യം ചരിത്രത്തിൽ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തായിഫിലെത്തി. വലിയ പ്രതീക്ഷയായിരുന്നു തിരുമേനിക്ക് തായിഫിലുണ്ടായിരുന്നത്. കാരണം തൻ്റെ ഉമ്മയുടെ രക്തമാണ് അവിടെയുള്ളത് എന്ന് മാത്രമല്ല, ഖുറൈശികളുമായി കെട്ടുബന്ധമുള്ള ഒരുപാട് കുടുംബം അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം അവിടെ എത്തി ആദ്യം കണ്ടത് തായിഫിൽ മൂന്ന് സഹോദരങ്ങളെയാണ്. സഖീഫ് ഗോത്രത്തിൻ്റെ നായകന്മാരായ മൂന്ന് സഹോദരങ്ങൾ, അബ്ദുയാലയിൽ, മസ്ഊദ്, ഹബീബ് എന്നിവർ. അവർ അമ്രുബിന് ഉമൈറു സഖഫി എന്ന വലിയ മനുഷ്യൻ്റെ മക്കളായിരുന്നു. വലിയ മനുഷ്യനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഖുറൈശികളുമായി വിവാഹബന്ധമുണ്ടായിരുന്നു. അവർ തീർച്ചയായും നബിയെ സഹായിക്കുമെന്നാണ് നബി വിചാരിച്ചത്. അവരുടെ കൂടെയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് സംസാരിച്ചു ഒരുപാട് സമയം, അവരോട് സംസാരിച്ചു, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഞാൻ കൊണ്ടുവന്ന ഈ ആദർശത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എൻ്റെ ജനതയിൽ നിന്ന് എനിക്ക് വരുന്ന എതിർപ്പുകളെ, നിങ്ങളെ എതിർപ്പുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. പക്ഷേ ഈ മൂന്നാളുകളും അത് കേൾക്കാൻ പോലും സന്നദ്ധമായില്ലെന്ന് മാത്രമല്ല, അവർ ചില മറുപടികൾ പറഞ്ഞു. ആ മറുപടി കേട്ടാൽ നമുക്ക് പോലും പ്രയാസം തോന്നും. അവരിലൊരാൾ പറഞ്ഞത് ഇന്നഹു സയംറത്തു ഹിയാബൽ കഅബ ഇൻ കാൻ അല്ലാഹു അർസലക്, അല്ലാഹു നിന്നെ റസൂലായി അയച്ചു എന്നത് നേരാണെങ്കിൽ കഅബയുടെ വസ്ത്രം അഥവാ കഅബയുടെ കില്ല ഞാൻ പിച്ചു ചീന്തുമെന്നായിരുന്നു. കടുപ്പമുള്ള വാചകമാണ്. രണ്ടാമത്തെ ആൾ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, അമാ വജദല്ലാഹു അഹദൻ ഗൈറക, നിന്നെ അല്ലാതെ മറ്റാരെയും പ്രവാചകനായി അയക്കാൻ അള്ളാഹു കണ്ടില്ലേ എന്ന്. മൂന്നാമത്തെ ആൾ പറഞ്ഞത് കുറച്ചുകൂടി ഭീകരമായിരുന്നു. അയാൾ പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക അബദൻ ഇൻ കുൻത റസൂലൻ ലഅൻത അഅലമു ഖത്റൻ മിൻ അറുദ് അലൈക കലാം, ഞാൻ നിന്നോടൊരു വാക്ക് പോലും സംസാരിക്കില്ല, കാരണം നീ സത്യത്തിൽ റസൂലാണെങ്കിൽ നിന്നോട് മറുപടി പറയുക എന്നത് അപകടകരമാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. വല ഇൻ കുൻത തക്ദിബു അലല്ലാ മാ യംബഗി അൻ ഉകല്ലിമക, ഇനി നീ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുകയാണെങ്കിലോ നിന്നോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട മാത്രയിൽ അവരിൽ നിന്ന് എഴുന്നേറ്റു. പോകുമ്പോൾ നബി ഒരു കാര്യം അവരോട് പറഞ്ഞു, ഇസ്ഫഅൽതും മാ ഫഅൽതും ഫക്തുമു അന്നി, നിങ്ങളിതാണല്ലോ ചെയ്തത്, ഏതായാലും നിങ്ങളെനിക്ക് ഉപകാരം ചെയ്യണം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന വിവരം, നിങ്ങളോട് സംസാരിച്ച വിവരം നിങ്ങളൊന്ന് മറച്ചു വെക്കണം, ഇവിടെ നിങ്ങളത് പരസ്യം ചെയ്യരുത് എന്ന്. അത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല, മറ്റു ചിലരെ കൂടി അവിടെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം തുടർച്ചയായി അവിടെ താമസിച്ചു. അവിടെയുള്ള പ്രധാനപ്പെട്ട ഗോത്ര നേതാക്കന്മാരെയെല്ലാം അദ്ദേഹം കണ്ടു. എല്ലാവരും തീരുമാനിച്ചത് മുഹമ്മദ് നബിയെ ബഹിഷ്കരിക്കണമെന്നായിരുന്നു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഉഖ്റുജ് മിൻ ബിലാദിനാ എന്ന്, നീ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. അവരുടെ കുട്ടികളെയും അടിമകളെയും വരിവരിയായി നിർത്തി അദ്ദേഹത്തെ കൂക്കി വിളിപ്പിച്ചു പറഞ്ഞയച്ചു. നോക്കൂ, നിങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത് എത്ര ശക്തമായ പ്രയാസമാണ് എന്ന്. കടുപ്പമുള്ള ബഹിഷ്കരണം, രണ്ട് വരിവരിയായി നിന്ന് കൂക്കി വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കല്ലെറിഞ്ഞാട്ടി. തിരുമേനിയുടെ കാലുകളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേർക്ക് വരുന്ന കല്ലുകൾ തടുക്കാൻ സയ്ദ് ബിൻ ഹാരിസ തൻ്റെ സ്വന്തം ശരീരം ഉപയോഗിച്ചു. സയ്ദ് ബിൻ ഹാരിസയുടെ ശരീരത്തിൽ അനേകം മുറിവുകളുണ്ടായി. ഓടി 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്ദ് ബിൻ ഹാരിസയും ഒരു തോട്ടത്തിൻ്റെ അടുത്തെത്തി. ആ തോട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ തോട്ടം കാണുമ്പോൾ നമുക്ക് ശരിക്ക് അത് മനസ്സിലാകും. ആ തോട്ടം നിന്നിരുന്ന സ്ഥലം ഇന്നും ചരിത്രാവശിഷ്ടം എന്ന നിലക്ക് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ആ തോട്ടം ഉത്ബയുടെയും ഷൈബയുടെയുമായിരുന്നു. ഉത്ബയും ഷൈബയും റബീഅയുടെ
മക്കളാണ്. ഈ തോട്ടം ഏകദേശം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തായിഫിലേക്ക് എത്തിയിട്ടില്ല. തായിഫിലെത്തുന്നതിന് മുമ്പ് ഏകദേശം 3-5 കിലോമീറ്റർ അകലെയാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് ഓടിയെത്തിയ സ്ഥലം ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തോട്ടത്തെ ചാരി നിന്നു. ഈ രംഗം യഥാർത്ഥത്തിൽ തോട്ടത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉത്ബയും ഷൈബയും റബീഅയുടെ മക്കളാണ്, അവർ കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് എന്നവർക്ക് അറിയില്ലായിരുന്നു. ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ട് തങ്ങളുടെ തോട്ടത്തിൻ്റെ മതിൽ ചാരി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു, വല്ലാതെ പ്രയാസപ്പെട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു കൊല മുന്തിരിയുമായി തങ്ങളുടെ ഭൃത്യനായിരുന്ന, തങ്ങളുടെ തോട്ടക്കാരനായിരുന്ന അദ്ദാസിനെ പറഞ്ഞയക്കുകയാണ്. അദ്ദാസ് ആ മുന്തിരിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. 10 ദിവസം തായിഫിൽ കാര്യമായി ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെയാണ് തിരുമേനിയും സയ്ദ് ബിൻ ഹാരിസയും കഴിഞ്ഞുകൂടിയത് എന്ന് നാം ഓർക്കണം. അവരുടെ ഇടയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ മുന്തിരിയുമായി ഇവർ കടന്നു വരുന്നത്, അദ്ദാസ് കടന്നു വരുന്നത്. അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ മുന്തിരി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ നിന്ന് മുന്തിരി എടുത്ത് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ നബി പറഞ്ഞു, ബിസ്മില്ലാ. ഇത് പറഞ്ഞപ്പോൾ അദ്ദാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദാസ് പറഞ്ഞു മുഹമ്മദ് നബിയോട്, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലുഹു അഹ്ല ഹാദിഹിൽ ബലദ്, അല്ലാഹുവാണെ സത്യം ഈ നാട്ടുകാർ ഈ വർത്തമാനം പറയാറില്ലല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, വമിൻ അഹി അയ്യിൽ ബിലാദി അൻത യാ അദ്ദാസ് വമാ ദീനുക്, അദ്ദാസെ നീ ഏത് നാട്ടിൽ നിന്നാണ്, എന്താണ് നിന്റെ ദീൻ എന്ന്. അദ്ദേഹം പറഞ്ഞു, അന നസ്രാനിയുൻ വ അന റജുലുൻ മിൻ അഹ്ലി നീനവ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ നീനവക്കാരനാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, മിൻ ഖറിയത്തി റജുലി സാലിഹ് യൂനുസ് ബിൻ മത്തൈ, നല്ല മനുഷ്യനായിരുന്ന മത്തായിയുടെ മകൻ യൂനുസിൻ്റെ നാട്ടിൽ നിന്നാണോ എന്ന്. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, യൂനുസിനും മത്തായിയെക്കുറിച്ച് അങ്ങേക്ക് അങ്ങനെ അറിയാമെന്ന്. നബി പറഞ്ഞു, ദാലിക അഖി കാന നബിയൻ വ അന നബിയ്യുൻ, അതോ അതെൻ്റെ സഹോദരനാണ്, അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇത് കേൾക്കേണ്ട താമസം അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണച്ചു പൊട്ടിപ്പിടിച്ചു. നബിയെ അണച്ചു പൂട്ടി ചുംബിച്ചു. നബിയുടെ തലയിലും ശിരസിലും ഒക്കെ അദ്ദേഹം ചുംബിച്ചു. ഈ രംഗം ഇദ്ദേഹത്തെ പറഞ്ഞയച്ച റബീഅയുടെ മക്കൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും റബീഅയുടെ മക്കൾക്ക് വിവരം കിട്ടി, ഇത് മുഹമ്മദാണ്, മുഹമ്മദ് ഇന്നെ കാര്യത്തിന് വേണ്ടി വന്നതാണ്, അവൻ ആട്ടിപ്പായിച്ചതാണ് എന്ന്. ഈ കാഴ്ച കാണുന്നതോടുകൂടി റബീഅയുടെ മക്കൾക്ക് യഥാർത്ഥത്തിൽ പ്രയാസമാവുകയാണ്. അദ്ദാസ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ റബീഅയുടെ മക്കൾ ചോദിച്ചു, അദ്ദാസ് നിനക്ക് എന്ത് പറ്റി, വൈലക്ക യാ അദ്ദാസ് മാലക തുഖബ്ബിൽ സഹാദർ റജുൽ, എന്തിനാണ് ആ മനുഷ്യൻ്റെ ശിരസ് നീ ചുംബിച്ചത് അദ്ദാസ്, നിനക്കറിയോ അയാൾ ആരാണെന്ന്. ഈ അദ്ദാസ് മറുപടി പറഞ്ഞു, യാ സയ്യിദി മാ ഫിൽ അർദി ഖൈറു മിൻ ഹാദർ റജുൽ ലഖദ് ഖബ്ബറനി ബി അംരിൻ ലാ യഅലമുഹു ഇല്ലാ നബി, എൻ്റെ യജമാന അങ്ങ് മനസ്സിലാക്കണം, ഈ ഈ ഇദ്ദേഹത്തെപ്പോലെ ഒരു നല്ല മനുഷ്യൻ ഇന്ന് ഭൂമുഖത്തില്ല, അദ്ദേഹം നബിയാണ്, ഒരു നബിക്ക് മാത്രം പറയാവുന്ന വാക്കുകളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന്. ഈ രണ്ട് കുട്ടികൾ പറഞ്ഞത്, വൈഹക യാ അദ്ദാസ് ലാ യസ്രിഫന്നക അൻ ദീനിക ഫഇന്ന ദീനക ഖൈറു മിൻ ദീനി, അദ്ദാസ് നിനക്ക് നാശം, അവൻ നിൻ്റെ ദീനിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ, നിൻ്റെ ദീനാണ് അവൻ്റെ ദീനിനേക്കാൾ നല്ലത് എന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരുണ കാണിച്ച സമൂഹം സത്യം അറിഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് സത്യപ്രബോധനത്തിന് വേണ്ടി വന്നതാണെന്നറിഞ്ഞപ്പോൾ എതിർത്തു. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബസ് പാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നിന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നാൽ നമ്മൾ അവസാനം എത്തുന്നത് ഒരു ചെറിയ പള്ളിയിലാണ്. ആ പള്ളിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടല്ലോ, മസ്ജിദ് അദ്ദാസ് എന്നാണ്, അദ്ദാസിൻ്റെ പേരിലുള്ള ഒരു പള്ളി. അദ്ദാസ് എന്ന കഥാപുരുഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മക്കളുടെ, റബീഅയുടെ മക്കളുടെ മുന്തിരിത്തോട്ടത്തിലെ ഭൃത്യനായിരുന്നു. അദ്ദേഹം മുഹമ്മദ് നബിയിൽ ആകൃഷ്ടനാകുകയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും തായിഫിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അള്ളാഹു അലം. ഏതായിരുന്നാലും ആ ചരിത്ര സ്മൃതി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ
ഒരു മസ്ജിദ് ഇവിടെ കാണാം. അതാണ് മസ്ജിദ് അദ്ദാസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം അവിടെ വിശ്രമിച്ചു. ഒരൽപ്പം ആശ്വാസം കിട്ടി എന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി കൈകളുമുയർത്തി ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന വിശ്വാസികളായ നാം എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ഇലൈക അഷ്കു ദുഅഫ ഖുവ്വതി വഖില്ല തഹീലതി വഹവാനി അലന്നാസ് യാ അർഹമർ റാഹിമീൻ അൻത റബ്ബുൽ മുസ്തദഅഫീൻ വഅൻത റബ്ബി ഇലാ മൻ തകിലുനി ഇലാ ബഈദിൻ യതജഹമുനി أو إلى عدو ملكته أمري إن لم يكن بك غضب علي فلا أبالي غير أن عافيتك هي أوسع لي أعوذ بنور وجهك الذي أشرقت له الظلمات وصلح عليه أمر الدنيا والآخرة أن يحل علي غضبك أو أن ينزل بي سخطك لك العتبى حتى ترضى ولا حول ولا قوة إلا بك. അതിവൈകാരികമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന. നമ്മൾ ആലോചിക്കണം ആ പ്രാർത്ഥനയുടെ രംഗം എന്താണ് എന്ന്. ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സഹായിക്കും എന്ന് വിചാരിച്ചിരുന്ന സമൂഹം ബഹിഷ്കരിച്ചു, കല്ലെറിഞ്ഞു, രക്തമൊലിപ്പിച്ചു, പരിഹസിച്ചു, കൂക്കി വിളിച്ചു വിട്ടു. 10 ദിവസത്തെ നിരന്തരമായ കടുപ്പമുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിൻ്റെ അവസാനം അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈയുയർത്തി ഇങ്ങനെ പറയുകയാണ്: അള്ളാഹുമ്മ ഇലൈക അഷ്കു ദുഅഫ ഖുവ്വതി. അള്ളാഹുവേ, എൻ്റെ കഴിവില്ലായ്മ, എൻ്റെ ദുർബലത ഞാൻ നിന്നിലേക്ക് ഒരാവലാതിയായി ഉയർത്തുകയാണ്. വഖില്ല തഹീലത്തി, എനിക്ക് തന്ത്രങ്ങൾ കുറവാണ്. വഹവാനി അലന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിസ്സാരനാണ്, അവരെന്നെ ചവിട്ടി മെതിക്കുന്നു. യാ അർഹമർ റഹീമീൻ, പരമകാരുണികനായ അള്ളാഹുവേ, അൻത റബ്ബുൽ മുസ്തദഅഫീൻ, നീ ദുർബലരുടെ റബ്ബാണ്. വ അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. ഇലാ മൻ തക്കുലുനി, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി, എന്നെ അകറ്റിക്കളയുന്ന വിദൂരത്തുള്ളവരിലേക്കോ, അഥവാ മക്കയിലേക്കാണല്ലോ തിരിച്ചു പോകേണ്ടത് എന്നതാണ് അതിലുള്ളത്. ഔ ഇലാ അദുവിൻ മല്ലക്തഹു അംരി, അതല്ല, എൻ്റെ കാര്യങ്ങൾ ഉടമപ്പെടുത്താനിരിക്കുന്ന ശത്രുവിലേക്കാണോ എന്നെ നീ ഏൽപ്പിക്കാൻ പോകുന്നത്? നബിയുടെ ഉള്ളിലുള്ള ദുഃഖത്തിൻ്റെ ഗദ്ഗതമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹം പറയുകയാണ്: ഇല്ലം യക്കുൻ ബിക ഗളബുൻ അലയ്യ ഫലാ ഉബാലി, അല്ലാഹുവേ, നിനക്കെന്നോട് കോപമില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഗൈറ അന്നാഫിയതക ഹി ഔസഅലി, പക്ഷേ നീ നൽകുന്ന ആഫിയത്താണ് എനിക്ക് ഏറ്റവും വിശാലമായിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്നിഗ്ധാവസ്ഥ നമുക്കൊക്കെ വരും പല കാരണങ്ങളാൽ. ഒരുപക്ഷെ ജനങ്ങൾ നമ്മളെ ചവിട്ടി മെതിച്ചേക്കാം, പരിഹസിച്ചേക്കാം, കൂക്കി വിളിച്ചേക്കാം, ബഹിഷ്കരിച്ചേക്കാം. അതല്ലെങ്കിൽ മാരകമായ ജീവിതത്തിലെ പ്രതിസന്ധികളോ രോഗങ്ങളോ ഒക്കെ വന്നേക്കാം. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം റബ്ബിനോടുള്ള ഈ അങ്ങേയറ്റത്തെ വിധേയത്വമാകണം. ഇവിടെ റസൂലുള്ള പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? ഇല്ലം യക്കുൻ ബിക ഗളബുൻ അലയ്യ ഫലാ ഉബാലി, അല്ലാഹുവേ, ഇതൊക്കെ ഞാൻ അംഗീകരിക്കും, നിൻ്റെ കോപം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നിൻ്റെ കോപം എനിക്കുണ്ടാവുന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പറഞ്ഞു, പക്ഷേ അന്നാഫിയത്തെ കൈ ഔസഅലി, എനിക്ക് കിട്ടേണ്ടത് നീ നൽകുന്ന ആഫിയത്താണ്, അതാണ് ഏറ്റവും വിശാലമായിട്ടുള്ളത്. അതുകൊണ്ട് അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത്ത് ലഹു ളുലുമാത് വസലഹ അലൈഹി അംറു ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ, നിൻ്റെ കോപം എനിക്ക് വരുന്നതിൽ നിന്ന് നിൻ്റെ മുഖത്തുള്ള പ്രകാശം കൊണ്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ആ പ്രകാശം കൊണ്ടാണല്ലോ ഇരുട്ടുകൾ പ്രകാശിക്കുന്നത്. വല്ലാത്തൊരു വാക്ക, അള്ളാഹുവിൻ്റെ നൂറുകൊണ്ട്. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത്തുൽ ഹുദുലുമാ, എല്ലാ ഇരുട്ടുകളും പ്രകാശിതമാകുന്ന നിൻ്റെ മുഖത്തെ പ്രകാശം കൊണ്ട് ഞാൻ നിന്നോട് കാവലിനെത്തിടുന്നു. ദുനിയാവിലും അഖിറത്തും എല്ലാ കാര്യങ്ങളും ശരിയാകുന്നത് അതുകൊണ്ടാണല്ലോ. ഞാൻ നിന്നോട് കാവലിനെത്തിടുന്നത് ഒരൊറ്റ വിഷയ, അൻ യഹില്ല അലയ്യ ഗളബുക്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിൻ്റെ കോപം എനിക്ക് വരുന്നതിനെക്കുറിച്ച്,
നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സഹോദരന്മാരെ, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു ഭീഷണി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഗളബ് വരുമോന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഭയപ്പെട്ടു. ഔ യൻസില ബി സഖത്തു, നിൻ്റെ കോപം എനിക്കുണ്ടാകുന്നതിനെക്കുറിച്ച്. ലക്കൽ ഉത്ബ ഹത്താ തർദാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതില്ലെങ്കിൽ റബ്ബേ ഏതറ്റം വരെ പോകാനും ഞാൻ സന്നദ്ധനാണ് റബ്ബേ, നിനക്കല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന വളരെ വൈകാരികമായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് മടങ്ങുകയാണ്. നബി മടങ്ങുമ്പോൾ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നബിയുടെ മടക്കം. അത് നമ്മൾ മനസ്സിലാക്കണം. മിനയുടെ സമീപത്തുള്ള കർണുസ്സാലിബ് എന്ന പ്രദേശമുണ്ട്. നമ്മളിപ്പം നമ്മളും തിരിച്ചു പോകുക അതിലൂടെയാണ്. മിനയിലൂടെ നമ്മളിങ്ങോട്ട് വരുമ്പം മിന കണ്ടല്ലോ, ആ പ്രദേശത്തൂടെയാണ് നമ്മളും തിരിച്ചു പോകുക. അവിടെ എത്തിയപ്പോഴാണ് നബിക്ക് യഥാർത്ഥത്തിൽ ബോധം തെളിഞ്ഞത്. നബി വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു സഹോദരന്മാരെ. എല്ലാവർക്കും ഉണ്ടാകും ആ അവസ്ഥ. കാരണം അത്രമാത്രം വലിയ പ്രയാസമാണ് അനുഭവിച്ചത്. ഇതൊരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ അനുഭവം പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഉഹദ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഹൽ അതാലൈക യൗമുൻ കാന അഷദ്ദ മിൻ യൗമി ഉഹദ്, നബിയെ ഉഹദിനേക്കാൾ കഠിനമായ ഒരു ദിവസം താങ്കൾക്ക് വന്നിട്ടുണ്ടോ എന്ന്. അന്ന് നബി ഈ സംഭവം വിരിക്കുന്നുണ്ട്, അതെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ തായിഫിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് തായിഫിലെ സഖഫി ഗോത്രത്തിലെ പ്രമാണികമാരൊക്കെ എന്നെ ബഹിഷ്കരിച്ച് ഞാൻ പ്രയാസപ്പെട്ട് വരുന്ന സമയത്ത് ഫൻതലഖ്തുവാന മഹ്മൂമുൻ അലാ വജ്ഹി, അങ്ങേറ്റം ദുഃഖിതനായി തല താഴ്ത്തി ഞാനിങ്ങനെ നടക്കുമ്പോൾ ഫലം അസ്തഫിഖ് ഇല്ലാ വഅന ബിഖർനി സആലിബ്, കർണുസ്സാലിബിൽ തായിഫിൽ നിന്ന് ഇന്നത്തെ കണക്കനുസരിച്ച് 115 കിലോമീറ്റർ അകലെയുള്ള കർണുസ്സാലിബിൽ നടന്നെത്തുന്നത് വരെ നബി പറയുന്നു എനിക്ക് ബോധം വന്നിട്ടില്ല. അഥവാ നബി പ്രത്യേകമായ ഒരു അവസ്ഥയിലായിരുന്നു എന്നർത്ഥം. എന്നിട്ട് നബി പറയുകയാണ്, കർണുസ്സാലിബിലെത്തിയപ്പോൾ ഞാനിങ്ങനെ തല ഉയർത്തി നോക്കി. അപ്പോൾ അത്ര പ്രയാസം നബിക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി പറയാണ്, തല ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു മേഘം എനിക്ക് തണലിട്ടിരിക്കുന്നു. ഞാൻ ആ മേഘത്തിലേക്ക് നോക്കി, അവിടെ അതാ ജിബ്രീൽ. ജിബ്രീൽ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിയ ഖൗല ഖൗമി കലക് വമാ റദ്ദു അലൈക്, മുഹമ്മദേ താങ്കളോട് താങ്കളുടെ സമൂഹം അനുവർത്തിച്ചതെന്ത് എന്ന് അള്ളാഹു കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇദാ വഖദ് ബഅഥ ഇലൈക മലക്കുൽ ജിബാൽ ലിതഅ്മുറഹു ബിമാ ശിഇത ഫീഹിം, മലക്കുൽ ജിബാലിനെ പർവ്വതങ്ങളുടെ മലക്കുകളെ ഇദാ അങ്ങയിലേക്ക് അയക്കുന്നു, താങ്കൾക്ക് കൽപ്പിക്കാം, മലക്ക് പ്രവർത്തിച്ചു കൊള്ളും എന്ന്. മലക്കുൽ ജിബാൽ ഉടൻ തന്നെ നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു, എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഹമ്മദേ ഇൻഷിത്താൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ഷബൈൻ, രണ്ട് മഹാപർവ്വതങ്ങളാണ് അക്ഷബൈൻ, ഈ രണ്ട് മഹാപർവ്വതങ്ങളും. ഈ പർവ്വതങ്ങൾ ഇൻഷാല്ലാ നാളെ നമ്മൾ കാണും മക്കയിൽ വെച്ച്. നമ്മൾ മക്കയുടെ പരിസരം കാണുമ്പോൾ ഞാൻ എനിക്ക് രണ്ട് പർവ്വതങ്ങളും കാണിച്ചു തരും, മനസ്സിലായില്ലേ? കാണ്ട പർവ്വത, ഈ രണ്ട് പർവ്വതങ്ങളും താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ട് പർവ്വതങ്ങളെയും എടുത്ത് താങ്കളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച, താങ്കളെ പരിഹസിച്ച, കൂക്കി വിളിച്ച സമൂഹത്തിൻ്റെ മുകളിലേക്ക് ഇട്ടവരെ നശിപ്പിക്കാം. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു ഒരു ഒരു വാഗ്ദത്തമാണ് കിട്ടുന്നത്, വല്ലാത്തൊരു ഓഫറാണ് കിട്ടുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നബി തിരുമേനി പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ഷൈഅ, വേണ്ട, ബൽ എനിക്ക് വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹു അവരുടെയൊക്കെ മുതുകുകളിൽ നിന്ന് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ഒരു ശിർക്കും ചെയ്യാത്ത ഒരു സമൂഹമുണ്ടാകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കൂ അല്ലാഹു റസൂലിൻ്റെ കാരുണ്യം. നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, നമ്മൾ ദേഷ്യം പിടിക്കേണ്ടവരല്ല, നമ്മൾ പക വീട്ടേണ്ടവരല്ല, നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാ. ഈ ദീൻ അതിൻ്റെ കൃത്യമായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുള്ളവരാണ്. ഈ നബിയുടെ അനന്തരാവകാശികളാണ് നാം. നമ്മൾ ദേഷ്യം പിടിച്ചാൽ പറ്റൂല, നമ്മൾ പക വീട്ടിയാൽ പറ്റൂല, നമ്മൾ പകരത്തിന് പകരം ചെയ്താൽ പറ്റൂല, അവസരം കിട്ടിയാൽ പോലും പറ്റൂല. അതാണ് അള്ളാഹു അവസരം കൊടുത്തു റസൂലുള്ളാഹിക്ക്. പക്ഷേ നബി സമ്മതിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വാക്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന,
അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഇവരുടെ തലമുറയിൽ നിന്നെങ്കിലും വളർന്നു വരുമല്ലോ എന്ന പ്രത്യാശ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്കും ഉണ്ടാകേണ്ടത് അതാണ്. തായിഫിൽ നിന്ന് മടങ്ങുന്ന ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വികാരം പ്രിയപ്പെട്ടവരെ അതായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ വഴിയിലാണ്. ഇനി ഇൻഷാ അല്ലാ ഈ വഴിയിൽ ഖർനുൽ മനാസിൽ എന്ന മീഖാത്തുണ്ട്, സെയിൽ എന്നും. പണ്ട് ഖർനുൽ മനാസിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ മീഖാത്തിൽ വെച്ച് ഇൻഷാ അല്ലാ നമ്മൾ ളഹ്റ് നമസ്കരിക്കും. ഇവിടെ വെച്ച് നാം ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ. എന്നിട്ടാണ് നമ്മുടെ തുടർ യാത്ര. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നമ്മളെല്ലാവരും ഇഹ്റാം ചെയ്തല്ലോ. ഇൻഷാ അല്ലാ നമ്മൾ പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഈ രാത്രി, നബി മടങ്ങിപ്പോന്ന ആ രാത്രി നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയായിരുന്നു. കാരണം സാരിബിൽ നബി എത്തി നിൽക്കുന്ന ആ രാത്രി, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. നബി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘമായി നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം കേട്ടു, അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അള്ളാഹു അങ്ങോട്ട് അയച്ചു. നോക്കുക, നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. സുബ്ഹാനല്ലാഹ്, ആരെ ഉദ്ദേശിച്ചാണോ നബി പോയത് അവരെ കണ്ടില്ല, അവർക്ക് കിട്ടിയില്ല, അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല. പക്ഷെ ആർക്കാണ് കിട്ടുന്നത്? ഒരു വിഭാഗം ജിന്നുകളെ അള്ളാഹു അങ്ങോട്ട് അയക്കാം. ഈ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടു. നബി അത് അറിഞ്ഞിട്ടില്ല കേട്ടോ, നബി അറിഞ്ഞിട്ടില്ല. പിന്നീട് അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അഹ്കാഫിലെ 29-ാമത്തെ വചനം മുതൽ അതുണ്ട്. വഇദ് സറഫ്ന ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആൻ ഫലമ്മ ഹദറൂഹു ഖാലൂ അൻസിതു ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം നിൻ്റെ അടുത്തേക്ക് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കാനായി തിരിച്ചുവിട്ട സന്ദർഭം, അങ്ങനെ അവർ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, അൻസിത്തു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. അൻസിത്തു, ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ഇൻസാത്തായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജിന്നുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. അൻസിത്തു, നിശബ്ദമായിരിക്കണം. അങ്ങനെ ഫലമ്മ ഖുദിയ, ഈ നിസ്കാരം കഴിഞ്ഞു, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വല്ലോ ഇല ഖൗമിഹിം മുൻദിരീൻ, ഈ ജിന്നുകൾ അവരുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായി തിരിച്ചുപോയി. കേട്ടപ്പോൾ അവർക്കത് ഉൾക്കൊണ്ടു. ഖാലു, എന്നിട്ട് അവർ പറയുകയാണ് അവിടെ ചെന്നിട്ട്, യാ ഖൗമന ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ യഹ്ദി ഇലൽ ഹഖി വഇല തരീഖിൻ മുസ്തഖീം. ഞങ്ങളുടെ സമുദായമേ, നിശ്ചയമായും മൂസാക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതും അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ആ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, യഹ്ദി ഇലൽ ഹഖി വഇല തരീഖിൻ മുസ്തഖീം, സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, അതുകൊണ്ട് ഞങ്ങളുടെ സമൂഹമേ, അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. വആമിനു ബിഹി, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുജിർക്കും മിൻ അദാബിൻ അലീം, അവൻ നിങ്ങൾക്ക് പുറത്തു തരും, ശിക്ഷ കടുപ്പമുള്ള ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങളെ കാത്തുരക്ഷിക്കും. അതല്ലാത്തവരോ, ഒമൻ ലാ യുജിബു ദാഇ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഈ വിളിയാളൻ ഉത്തരം നൽകിയില്ലെങ്കിൽ, ഫലൈസ മുഅ്ജിസിൻ ഫിൽ അർദി വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ. സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിയിൽ അല്ലാഹുവെ അവന് തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് പുറമെ അവനൊരു വലിയും രക്ഷാധികാരിയും ഉണ്ടായിരിക്കുകയില്ല, രക്ഷാധികാരികളും ഉണ്ടായിരിക്കുകയില്ല. ഉലായിക ഫീ ദലാലിൻ മുബീൻ, അത്തരക്കാർ വഴികേടിലാണ്, വ്യക്തമായ വഴികേടിലാണ്. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നമസ്കാരം കേട്ടപ്പോൾ അവരുടെ സമൂഹത്തിൽ പോയി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത് തായിഫുകാരെയായിരുന്നു, പക്ഷെ കിട്ടിയത് മറ്റൊരു സമൂഹത്തെയാണ് എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ അവസാന സമയം, മക്കയിലെത്താൻ സമയത്ത് സയ്ദ് ഇബ്നു ഹാരിസ് നബിയോടൊരു
ഒരു സംസാരം നടത്തുന്നത് വല്ലാത്ത വാക്കാണ്, അതൊരു വല്ലാത്ത വാക്കാണ്. നബിയോട് ചോദിക്കുന്നു, നബിയെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, എങ്ങനെ നമ്മൾ മക്കയിലേക്ക് പോകും, താങ്കൾ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ, എങ്ങനെ പോകും അങ്ങോട്ട്, അവരുടെയൊക്കെ എങ്ങനെ കടന്നു ചെല്ലും. നോക്കൊരു സങ്കടം തീരുക്കുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് കാര്യം പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യം. ഒന്ന്, അള്ളാഹു എനിക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും, ശ്രദ്ധിച്ചോ എല്ലാവരും. രണ്ടാമത്തേത്, അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തേത്, അവൻ്റെ പ്രവാചകനായ എന്നെ അവൻ ഫലപ്പെടുത്തുക തന്നെ ചെയ്യും, എനിക്ക് ശക്തി തരിക തന്നെ ചെയ്യും. വിശ്വാസികളെ നാം ഓർക്കണം, മുസ്ലിങ്ങളെന്ന നിലക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള അസ്തിത്വ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പ്രയാസപ്പെടുന്ന മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മൾ ഈ അസ്തിത്വ പ്രതിസന്ധിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കേണ്ടവരല്ല, നമ്മുടെ ദുർബലതയെക്കുറിച്ച് പറഞ്ഞ് നിർവീര്യമാകേണ്ടവരല്ല, അല്ല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ചിന്ത മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദ് ഇബ്നു ഹാരിസ് ചോദിച്ച ചോദ്യം ഇന്ന് ചില ആളുകൾ മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളെങ്ങോട്ട് പോകും, നിങ്ങൾക്ക് CAA വന്നാൽ, അല്ലെങ്കിൽ മറ്റത് വന്നാൽ, അത് വന്നാൽ, ഇത് വന്നാൽ, ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളെങ്ങോട്ട് പോകും. നമ്മളോടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് തിരിച്ചു പോരുന്ന അവസാനത്തെ ദിവസം സെയ്ദ് ഇബ്നു ഹാരിസയോട് പറഞ്ഞ മറുപടി. ആ മറുപടി പറയാനാണ് മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടത്, അത് പറയാൻ സാധിക്കണം. ഏതാണ് ആ മറുപടി? ഒന്നാമത്തെ മറുപടി, അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. നമുക്ക് ബോധ്യമുണ്ടോ സഹോദരങ്ങളെ? ഇത് അള്ളാഹു നമുക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ മറുപടി, അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും, അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ മറുപടി, മുസ്ലിം ഉമ്മത്തെ അറിയണം, നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാണെങ്കിൽ അള്ളാഹു നമ്മളെ ഫലപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മളെ വിഷയം എന്താ അറിയോ? നമ്മൾ മനസ്സിലാക്കണത്, നമ്മളെ വിഷയം ഇന്ന് നമുക്ക് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ചില കൊടികളെയാണ്, ചില പാർട്ടികളെയാണ്, ചില നേതാക്കളെയാണ്, ചില നിയമങ്ങളെയാണ്. ഈ കൊടികളും പാർട്ടികളും ഒക്കെ നമ്മെ നമ്മൾ ഒഴിവാക്കും, ബഹിഷ്കരിക്കും എന്ന് അനുഭവം കൊണ്ട് തെളിഞ്ഞവരാണ് മുസ്ലിം ഉമ്മത്ത്. എന്നിട്ടും അവിടെയാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ആലോചിക്കണം അത്. നമ്മൾ അവിടെയല്ല ഉണ്ടാകേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ ചിന്ത പോകേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്ക്. ഹസ്ബി അല്ലാഹ്, ഹസ്ബുനല്ലാഹ് വകീൽ. സഹോദരന്മാരെ, അതിലേക്ക് എത്തണം. അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. ഇവിടെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചരിത്രം എന്താണ് കാണിച്ചു കൊടുത്തത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്ഭുതകരമല്ലേ ഇസ്ലാമിൻ്റെ ചരിത്രം? ഇത്രമാത്രം ബഹിഷ്കരിക്കപ്പെട്ട നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ എന്തുണ്ടായി? പിന്നീടങ്ങോട്ട് എന്തുണ്ടായി? ഈ വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ അടിവെച്ച് വളർച്ചയുണ്ടായില്ലേ? അത് വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നബിയുടെ നാവിൽ നിന്ന് ഈ വാക്ക് പറയിപ്പിച്ചതാ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി. നമ്മൾ ഓർക്കണം അത്, ആ വാക്ക് പറയിപ്പിച്ചതാ. നമുക്കത് പറയാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ തായിഫിലേക്ക് വന്നത് ഇതിനു വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തായിഫിൽ മസ്ജിദ് ഇബ്നു അബ്ബാസ് കണ്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്തിന് ശേഷം ഇവിടെ വന്നാണ് കൂടിയത്. അദ്ദേഹം ഇവിടെ ഈ പള്ളി ഈ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു പള്ളി ഉണ്ടായിരുന്നു, ഇവിടെ ദർസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കണ്ട മസ്ജിദ് ഇബ്നു അബ്ബാസ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ ആ കാഴ്ചകളൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇതാണ് സഹോദരങ്ങളെ, ഈ തായിഫിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം. മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ മൂന്ന് വാചകം നമുക്ക് പറയാൻ സാധിക്കണം. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തായിഫ് യാത്ര നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും, ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അനുഭവം ആസ്വാദനം കേവലം കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന് വരേണ്ട മാറ്റമാണ്. അള്ളാഹു ആ മാറ്റം നൽകി നമ്മളെയൊക്കെ ആദരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.